കേരളത്തിലേക്കുള്ള വൈദ്യുതി ലഭ്യതയിൽ ഇരുപത് ശതമാനത്തിൻ്റെ കുറവുണ്ടായാൽ ദിവസവും പതിനഞ്ച് മിനിറ്റ് വീതം നമ്മൾ ഇരുട്ടിലാകുന്ന സ്ഥിതി വിശേഷമാണ് അത്തരമൊരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു കേന്ദ്ര പൂളിൽ നിന്ന് നമുക്ക് വൈദ്യുതി കിട്ടുന്ന ഇരുപത്തിയേഴ് നിലയങ്ങളിൽ അഞ്ചെണ്ണത്തിൻ്റെ കാര്യം ഇപ്പോൾ ഏതാണ്ട് പരിങ്ങലിലാണ് അവിടെ ഇനി രണ്ട് ദിവസത്തേക്ക് കൂടിയുള്ള സ്റ്റോക്ക് മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കേന്ദ്ര ഊർജ്ജമന്ത്രിയും കേന്ദ്ര കൽക്കരി മന്ത്രിയും ഇവിടെ ഒരു കുഴപ്പവുമില്ല എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും അങ്ങനെയുള്ള യാഥാർത്ഥ്യം എന്ന് ഈ താപവൈദ്യുത നിലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ളവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് താക്കീത് കൊടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം കൽക്കരി മന്ത്രി ചെയ്തത് ഊർജ്ജമന്ത്രി ചെയ്തത് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഈ ലോകത്തോട് എന്തെങ്കിലും വിവരം പറഞ്ഞാൽ കൽക്കരി ക്ഷാമം എന്നാലും പറഞ്ഞാൽ നിങ്ങളെയും ശരിയാക്കി കളയുമെന്ന് അങ്ങനെ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവരെയും ശരിയാക്കി കളയുമെന്ന് പക്ഷേ ഇതിപ്പോൾ സംസ്ഥാനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അതാത് സംസ്ഥാനങ്ങളുടെ വൈദ്യുതി മന്ത്രിമാർ തന്നെ പൊതുജനങ്ങളോട് പറയാൻ തുടങ്ങുമ്പോൾ ഇവർക്ക് എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ സാധിക്കുക ഇത് ഈ ഓക്സിജൻ ക്ഷാമത്തിൻ്റെ കാലത്ത് പറഞ്ഞതുപോലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരിന് വീഴ്ച വന്നപ്പോൾ അന്ന് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചതുപോലെ പെട്രോൾ ഡീസൽ വിലയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങളെല്ലാം ഒരു കുഴപ്പവും രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് പറയുമ്പോഴും നാട് അഭിമുഖീകരിക്കുന്നത് ഗുരുതരമായ പ്രശ്നത്തെയാണ് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാത്തിലും അതാണല്ലോ സംഭവിച്ചത് ഇവിടെ ഓക്സിജൻ ക്ഷാമമേ ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ മുന്നിൽ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വന്നു നിൽക്കുന്നു എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വാക്സിനേഷൻ്റെ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ സംഭവിച്ചത് സുപ്രീം കോടതി ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഈ രാജ്യം ഏതവസ്ഥയിലായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഞങ്ങൾ അമ്പത് രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞ ഇടത്താണിപ്പോൾ നൂറ് രൂപയും കടന്നു നിൽക്കുന്നത് അപ്പോഴും ന്യായീകരണമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ കൽക്കരി മന്ത്രിയെയും ഞങ്ങളുടെ ഊർജ്ജമന്ത്രിയെയുമാണ് എന്നുള്ളതാണ് ഊർജ്ജമന്ത്രിയും കൽക്കരി മന്ത്രിയും അവരുടെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉടായ്പ് വാദഗതികളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ നാട്ടിൻ്റെ അവസ്ഥ പരിതാപകരമാണ് കൽക്കരി കരുതൽ ശേഖരമില്ല ലോകത്തെ കൽക്കരി ഉൽപ്പാദക രാജ്യങ്ങളിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടം കൽക്കരി ഇറക്കുമതിയുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടം അങ്ങനെ ഒരു രാജ്യത്ത് കൽക്കരിയുടെ കരുതൽ ശേഖരമില്ല ഇത് ഇന്നും ഇന്നലെയോ തുടങ്ങിയതല്ല മൂന്ന് നാല് മാസമായി കൽക്കരിയുടെ ഉപഭോഗത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം അത് തിരിച്ചറിഞ്ഞൊരു കരുതൽ ശേഖരം ഉണ്ടാക്കാൻ കഴിയാതെ പോയതാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ തയ്യാറല്ല ഇപ്പോൾ കേരളത്തിലിരുന്ന് ചർച്ചകൾക്ക് വരുന്ന സംഘപരിവാറിൻ്റെ പ്രതിനിധികൾ പറയുന്നത് ഇവിടെ കുറേ വൈദ്യുത നിലയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കൂടായിരുന്നോ എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആവശ്യത്തിൻ്റെ പകുതിയോളം കേരളത്തിലെ വൈദ്യുത നിലയങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഉത്പാദനശേഷി ഇപ്പോൾ വീണ്ടും അല്പം കൂടി വർദ്ധിപ്പിച്ചു ഈ ഒരു പ്രതിസന്ധി വന്നപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്കനുസരിച്ച് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട് അതൊന്നും നരേന്ദ്രമോദിയുടെയോ ഇപ്പോഴത്തെ ഊർജ്ജമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു സംഘപരിവാറുകാരൻ്റെയോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ഇവിടുത്തെ ഭരണാധികാരികൾ ദീർഘദൃഷ്ടിയോടുകൂടി തയ്യാറാക്കിയത് തന്നെയാണ് ആ പദ്ധതികളുടെ തുടർച്ചയാണത് ഇവിടെ ഇപ്പോൾ ടോ ചെടപടയെന്ന് പറഞ്ഞിട്ട് ഒരു വൈദ്യുത നില ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിൻ്റെ പകുതിയിലധികവും പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആ അത്തരത്തിൽ വൈദ്യുതി സപ്ലൈ ചെയ്യുന്നതിനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ആതിരപ്പള്ളി വൈദ്യുത പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ അതിനെതിരെ സമരത്തിനിറങ്ങുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ വന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ വൈദ്യുത പദ്ധതി ഉണ്ടാക്കി കൂടായോ നിങ്ങൾ കേന്ദ്രത്തിന് എന്തിനു ആശ്രയിക്കുന്നു എന്നുള്ളതാണ് അതായത് അതിൻ്റെയും ഉത്തരവാദിത്വം എങ്ങനെയെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ മണ്ടയിൽ കെട്ടിയിടുക എന്നുള്ള ഒരുമാതിരി മറ്റേ തന്ത്രമുണ്ടല്ലോ അതാണ് യഥാർത്ഥത്തിൽ ഇവർ ഈ കാര്യത്തിനും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്